പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ അഖിൽ മഞ്ചേരി. എ പ്ലസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് SSLC കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റ് പരിചയപ്പെടുവാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് എല്ലാ കുട്ടികൾക്കും വളരെ കൃത്യമായി മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് രണ്ടാമത്തെ യൂണിറ്റിലേക്ക് പ്രവേശിക്കാം. രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര് അനുഭൂതികൾ ആവിഷ്കാരങ്ങൾ എന്നതാകുന്നു. ഈ യൂണിറ്റിൽ മനുഷ്യ ബന്ധങ്ങളുടെ ചാരുത ആവിഷ്കരിക്കുന്ന മൂന്ന് പ്രധാന രചനകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. ഒന്ന്, ലളിതാംബിക അന്തർജനം എഴുതിയ വിശ്വരൂപം എന്ന കഥ. രണ്ട്, കുമാരനാശാൻ എഴുതിയ നളിനി എന്ന കവിതയുടെ ഏതാനും ഭാഗങ്ങൾ. മൂന്ന്, OV വിജയൻ്റെ കടൽ തീരത്ത് എന്ന കഥയുടെ ഭാഗവും നിങ്ങൾക്ക് ഈ യൂണിറ്റിൽ പരിചയപ്പെടാനായി ഉണ്ട്. ഈ യൂണിറ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു പ്രവേശക പ്രവർത്തനം നിങ്ങൾക്ക് ഇവിടെ കാണാം. പ്രവേശക പ്രവർത്തനം തിരുവള്ളുവർ എഴുതിയതാണ്. വരി സ്ക്രീനിൽ ശ്രദ്ധിക്കുക. അൻപു തരുമന്യരോട് ബന്ധമാ ബന്ധങ്ങൾ നൺപെന്ന മഹിത സൗഭാഗ്യം. തിരുക്കുറൽ, തിരുവള്ളുവർ. ഈ വരികളിലെ ആശയം ചർച്ച ചെയ്യുക എന്നതാണ് നിങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം. നോക്കുക, അൻപു തരുമന്യരോട് ബന്ധമാ ബന്ധങ്ങൾ നൺപെന്ന മഹിത സൗഭാഗ്യം. അതായത് സൗഹൃദത്തിൻ്റെ മഹത്വമാണ് ഈ വരികളിൽ വ്യക്തമാക്കുന്നത്. നമ്മൾ മറ്റുള്ളവരോടും മറ്റുള്ളവർ നമ്മളോടും നല്ല ബന്ധം പുലർത്തുന്നത് മനസ്സിൽ അൻപ്, അതായത് ദയ ഉള്ളതുകൊണ്ടാണ്. ഇത്തരം നല്ല ബന്ധങ്ങളെയാണ് സൗഹൃദം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സൗഹൃദങ്ങൾ ജീവിതത്തിലെ ഭാഗ്യമാണ്. നിസ്വാർത്ഥതയാണ് ഇത്തരം ബന്ധങ്ങളുടെ അടിത്തറ. വ്യക്തികൾ തമ്മിലുള്ള ബന്ധം, കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം, സാമൂഹിക ബന്ധങ്ങൾ എല്ലാം സ്വാർത്ഥതയില്ലാതാകുമ്പോൾ അവിടെ സഹകരണത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അന്തരീക്ഷം രൂപപ്പെടും. ഇത് തമിഴ് മഹാകാവ്യമായിട്ടുള്ള തിരുക്കുറലിലെ വരികളാണ്. ഇതെഴുതിയിട്ടുള്ളത് തിരുവള്ളുവരും ആകുന്നു. നമുക്ക് ഒന്നാമത്തെ പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം. വിശ്വരൂപം, ലളിതാംബിക അന്തർജനം എഴുതിയ കഥയാണ് വിശ്വരൂപം. ഒരാളുടെ യഥാർത്ഥ രൂപം പുറത്തു വരുന്നത് നന്മയുടെയും സ്നേഹത്തിൻ്റെയും അറിവിൻ്റെയുമൊക്കെ മൂർത്തിമത് ഭാവമായി തീരുമ്പോഴാണ്. കാരണം മനുഷ്യർ യഥാർത്ഥ രൂപം, അതുപോലെ സ്വഭാവം എന്നിവ മറച്ചു വെച്ച് ജീവിക്കുന്നവരാണ്. ചില സവിശേഷ മുഹൂർത്തത്തിൽ മാത്രമാണ് അവർ തങ്ങളുടെ യഥാർത്ഥ സ്വഭാവത്തെ അനാവരണം ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഒരു സവിശേഷ മുഹൂർത്തമാണ് വിശ്വരൂപം എന്ന കഥയിൽ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കുന്നത്. പ്രൗഢയും പരിഷ്കാരിയുമായിരുന്ന മിസ്സിസ് സ്ഥലത്തിനെ സുധീർ എന്ന സെക്രട്ടറി അടുത്തറിയുന്ന സന്ദർഭമാണ് ഈ കഥയുടെ ഇതിവൃത്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്നേഹവും നന്മയും സമഭാവനയുമൊക്കെ ഏതൊരാളിലും നിലനിൽക്കുന്നു എന്ന സത്യമാണ് ഈ കഥയിലൂടെ കഥാകാരി എടുത്തു കാണിക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് പാഠഭാഗത്തിൻ്റെ ആശയം പരിചയപ്പെടാം. ആശയം ഇങ്ങനെയാണ്. പട്ടണത്തിൻ്റെ ഒഴിഞ്ഞ ഭാഗത്തുള്ള ഇടുങ്ങിയ വഴിവക്കിലെ തുളസിത്തറയോട് കൂടിയ ഒരു ചെറിയ വീട്. ചെത്തിയും മന്ദാരവും തുളസിയും കാടുപോലെ അവിടെ വളർന്ന് നിൽക്കുന്നു. മുൻവാതിൽ അടച്ചിട്ടിരിക്കുന്ന ഒരു വീടിൻ്റെ മുമ്പിലേക്ക് അയാൾ എത്തപ്പെട്ടു. വഴി തെറ്റിയോ എന്ന് അയാൾ സംശയിക്കുന്നുണ്ട്. എന്നാൽ വീടിനെ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ച കടലാസ് അദ്ദേഹം പോക്കറ്റിൽ നിന്നെടുത്ത്
ആ അടയാളങ്ങളെല്ലാം ശരിയാണെന്ന് ഉറപ്പ് വരുത്തുന്നു. എങ്കിലും അയാൾ മടിച്ചു മടിച്ച് വാതിൽക്കൽ മുട്ടി. അകത്തു നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല. ഇദ്ദേഹം ഇങ്ങനെ ഓർക്കുന്നുണ്ട്, ഇന്നിനി കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ മിസ്സിസ് തരത്തിനെ ഇനി എന്നാണ് കാണാൻ സാധിക്കുക? ഇത്രയും ദൂരം താൻ എത്തിയിട്ട് കാണാതെ പോകേണ്ടി വന്നാൽ എന്ന് അദ്ദേഹം ആശങ്കപ്പെട്ടു. നാളെ വിമാനത്തിൽ ഭൂമിയുടെ മറ്റേ ചെരുവിലുള്ള വിദൂരദേശത്തേക്ക് തനിക്ക് പോകേണ്ടിയിരിക്കുന്നു. പിന്നെ ഇങ്ങോട്ട് ഈ അടുത്ത് ഒരു മടക്കയാത്ര സാധ്യമല്ല. എന്നാൽ താനിനി മടങ്ങി വരുന്ന സമയത്ത് മിസ്സിസ് തലത്ത് ജീവനോടെ ഉണ്ടായിരിക്കുമോ എന്ന് അദ്ദേഹത്തിന് സംശയമാണ്. കാരണം 75 വയസ്സ് അവർക്ക് അതോടുകൂടി കഴിയാനും സാധ്യതയുണ്ട്. വീണ്ടും അയാൾ ഒന്നുകൂടെ ആ കഥയിൽ മുട്ടുന്നു. എന്നാൽ ഈ സമയത്ത് ഉള്ളിൽ നിന്ന് ഒരു കട്ടിൽ കരയുന്ന ശബ്ദം അദ്ദേഹം കേട്ടു. കൂട്ടത്തിൽ കാൽവയ്പും അദ്ദേഹം ശ്രദ്ധിക്കുന്നു. ഉള്ളിൽ നിന്ന് സാക്ഷി നീക്കി നരച്ച മുടിയോടുകൂടിയ മെലിഞ്ഞ ശരീരത്തോടുകൂടിയ ഭസ്മക്കുറിയണിഞ്ഞ് രുദ്രാക്ഷമാല ധരിച്ച ഒരു രൂപം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. ഒരു താപസിയാണോ ഇതെന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. കാരണം ആ രൂപം ശ്രദ്ധിക്കുക, നരച്ച മുടിയോടുകൂടിയ മെലിഞ്ഞ ശരീരത്തോടുകൂടിയ ഭസ്മക്കുറിയണിഞ്ഞ രുദ്രാക്ഷമാല ധരിച്ച രൂപമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പാശ്ചാത്യ നാടുകളിലെ ആ വേഷത്തിൽ കണ്ട ആളെ അയാൾക്ക് മനസ്സിലായതേയില്ല. അയാൾ സംശയം തീർക്കാനായി മിസ്സിസ് തലത്തിൻ്റെ വീട് ഒന്നുകൂടെ തിരക്കുന്നു. അപ്പോൾ മിസ്സിസ് തലത്ത് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന അതിഥിയെ തിരിച്ചറിഞ്ഞു. അവർ വിളിക്കുന്നുണ്ട്, സുധീർ. വൃദ്ധ അയാളെ മുറുകെ കെട്ടിപ്പിടിക്കുന്നു. ആനന്ദ കണ്ണീര് ഒഴുകുകയും ചെയ്യുന്നു. ഇരുവർക്കും പ്രിയപ്പെട്ട, അവരെ കൂട്ടിയിണക്കിയ ആ വ്യക്തിയുടെ ഓർമ്മകളിലേക്ക് അവർ സഞ്ചരിക്കുന്നതാണ് തുടർന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് മിസ്സിസ് തലത്തിൻ്റെ ഭർത്താവിനെ പറ്റി. അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്ത് പോലും ഇത്രയും അടുപ്പം നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടില്ലല്ലോ എന്ന് അദ്ദേഹം ഓർക്കുന്നു. കാരണം അദ്ദേഹത്തിന് ജോലിയിൽ മാറ്റമുണ്ടായപ്പോൾ തന്നെയായിരുന്നു തനിക്കും വിദേശത്തേക്ക് പോകേണ്ടി വന്നത്. ഇതാണ് നമ്മൾ തമ്മിലുള്ള അടുപ്പം കുറയാൻ കാരണമെന്ന് അയാൾ അവരോട് പറഞ്ഞു. സുധീർ നല്ല നിലയിലെത്തിയതിൽ അവർ വളരെയധികം സന്തോഷിക്കുന്നു. ഭർത്താവും മക്കളും പോയിട്ടും തല കുനിക്കാതെ ജീവിക്കുന്ന ആ മിസ്സിസ് തലത്തിനെ സുധീർ ഓർക്കുന്നുണ്ട്. മിസ്സിസ് തലത്തിൻ്റെ ഭർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ലഭിച്ച ജോലിയെയും അതിൽ നിന്ന് ഉണ്ടായ ഉയർച്ചയെയും അയാൾ കൃതജ്ഞതയോടെ ഓർത്തു. മാഡം ഇങ്ങനെയൊരു സ്ഥലത്ത് തനിച്ച് ജീവിക്കുന്നത് അയാളെ വളരെയധികം വേദനിപ്പിക്കുന്നു. അപ്പോൾ മാഡം പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്, തൻ്റെ അച്ഛനമ്മമാർ ഇതിലും മോശമായ ചുറ്റുപാടിലായിരുന്നുവെന്ന് മിസ്സിസ് തലത്ത് അദ്ദേഹത്തിനോട് മറുപടിയും നൽകുന്നു. അവരെ വെച്ച് നോക്കുന്ന സമയത്ത് ഞാൻ എത്രയോ ഉയർന്ന നിലയിലാണ് എന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. സുധീറിന് കുടിക്കാൻ എന്തെങ്കിലും നൽകാനായി അവർ അകത്തേക്ക് പോയപ്പോൾ ലണ്ടനിലും ന്യൂയോർക്കിലും വെച്ച് കണ്ട ആ പഴയ തലത്തിനെ കുറിച്ച് അയാൾ ഓർമ്മിക്കുന്നുണ്ട്. അലങ്കാരങ്ങളുടെ അന്തസ്സും സൽക്കാരങ്ങളുടെ ഔചിത്യവും സംഭാഷണ രസികതയും ചടുലമായ അംഗവിക്ഷേപങ്ങളിലൂടെ ഔദ്യോഗിക വിരുന്നുകളിലും പൊതുചടങ്ങുകളിലും ഭാരതീയ സ്ത്രീത്വത്തിൻ്റെ അംബാസിഡറായി ശോഭിച്ച മിസ്റ്റർ തലത്തിൻ്റെ സെക്രട്ടറിയായി എത്തിയപ്പോൾ തന്നെ പരിചയപ്പെട്ട യജമാനത്തിയായിരുന്നു മിസ്സിസ് തലത്ത് എന്ന് അദ്ദേഹം ഓർക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഭാരതീയ സ്ത്രീത്വത്തിൻ്റെ അംബാസിഡർ എന്നായിരുന്നു അവരെ വിശേഷിപ്പിച്ചിരുന്നത്. അലങ്കാരങ്ങളുടെ അന്തസ്, സൽക്കാരങ്ങളുടെ ഔചിത്യം,
സംഭാഷണങ്ങളുടെ രസികത ചടുലമായ അംഗവിക്ഷേപങ്ങളിലൂടെ ഔദ്യോഗിക വിരുന്നുകളിലും പൊതുചടങ്ങുകളിലും അവർ സജീവമായി ഇടപെട്ടതിനെ കുറിച്ചും സുധീർ ഓർമ്മിക്കുന്നുണ്ട്. അന്നും അവരുടെ കുട്ടികൾ ബോർഡിംഗിൽ നിന്നാണ് പഠിച്ചിരുന്നത് എന്നും സുധീർ ഓർക്കുന്നു. കുട്ടികൾക്ക് മുല കൊടുക്കുകയോ താരാട്ട് പാടുകയോ ശാസിക്കുകയോ ചെയ്യാത്ത അമ്മയായിരുന്നു മിസ് സ്ഥലത്ത്. ഓർക്കുക, ആ പാശ്ചാത്യ രീതിയിൽ പെട്ടുപോയിട്ടുള്ള ഈ മിസ്സിസ് സ്ഥലത്തിൻ്റെ ജീവിതം ഇങ്ങനെയായിരുന്നു. കുട്ടികളാകട്ടെ ബോർഡിങ്ങിൽ താമസിച്ചാണ് പഠിക്കുന്നത്. കുട്ടികൾക്ക് മുല കൊടുക്കുകയോ താരാട്ട് പാടുകയോ ശാസിക്കുകയോ ചെയ്യാൻ അവർക്ക് ഇതുവരെ അവസരം ലഭിച്ചിരുന്നില്ല. ക്ലബുകളിലും നാടകശാലകളിലും പറന്നു നടന്നിരുന്ന ഈ ലേഡി പൗരസ്ത്യ സംസ്കാരത്തെ പാടെ മറന്നു കഴിഞ്ഞിരുന്നതായാണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത്. ആ പ്രൗഢ വനിതയെയാണ് ഇന്ന് ഇത്തരത്തിൽ സുധീറിന് കാണാൻ സാധിച്ചത്. ഓർക്കുക, എന്തുകൊണ്ടായിരുന്നു സുധീറിന് ഈ സ്ത്രീയെ കണ്ട സമയത്ത് തൻ്റെ മേടം തലത്താണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ പോയത്? കാരണം പാശ്ചാത്യ ദേശങ്ങളിൽ വെച്ച് കണ്ട മേടം തലത്തായിരുന്നില്ല ഇവിടെ പ്രത്യക്ഷപ്പെട്ട ഈ രൂപം എന്ന് തന്നെയായിരുന്നു. ഇങ്ങനെ മിസ്സിസ് സ്ഥലത്ത് ഓട്ട് ഗ്ലാസിൽ ചൂടുള്ള കാപ്പിയും താലത്തിൽ നെയ്യപ്പവും മലരുമായി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നു. പലഹാരം നൽകിയ ശേഷം കാപ്പി ചൂടാറ്റിക്കൊണ്ട് താൻ തനിച്ചുണ്ടാക്കിയതാണ്, വേലക്കാരി പുറത്തു പോയിരിക്കുകയാണ് എന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. അതുകൊണ്ട് സുധീറിന് ഞാൻ പാകം ചെയ്തത് ഇഷ്ടപ്പെടുമോ ആവോ എന്ന് അവർ പറയുന്നു. മിസ്സിസ് സ്ഥലത്ത് നടന്നു വരുന്നത് കണ്ടപ്പോൾ തന്നെ തൻ്റെ അമ്മ നടന്നു വരുന്നത് പോലെ സുധീറിന് അനുഭവപ്പെട്ടു. തൻ്റെ അമ്മയും ഇതുപോലെ അപ്പം ചുട്ട് അടുത്തിരുന്ന് തീറ്റുമായിരുന്നു എന്ന് സുധീർ അവരോട് പറഞ്ഞു. മിസ്സിസ് സ്ഥലത്ത് സുധീറിൻ്റെ അരികിൽ ബെഞ്ചിലിരുന്ന് കാപ്പി ചൂടാറ്റി നൽകിക്കൊണ്ടിരുന്നു. പലതവണ കാപ്പി കുടിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും രുചി ഇതുവരെ തോന്നിയിട്ടില്ല എന്ന് സുധീർ അവരോട് പറയുന്നു. താനും സ്വന്തം കൈകൊണ്ട് പാകപ്പെടുത്തി താല്പര്യപൂർവം ആർക്കും കൊടുത്തിട്ടില്ല എന്ന് മേടത്തലത്തും അദ്ദേഹത്തിനോട് മറുപടി പറയുന്നു. ഭാരത സ്ത്രീകൾ അതിഥികൾക്ക് നൽകുന്നതിലാണ് സംതൃപ്തി കണ്ടിരുന്നത് എന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. കാരണം അവർ എത്രയോ ഭാഗ്യമുള്ളവരാണ് എന്ന് ഡോക്ടർ തലത്ത് പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പോഴാണ് മേഡം തലത്തിന് മനസ്സിലായത്. ശ്രദ്ധിക്കുക, ഭാരതീയ സ്ത്രീകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർക്ക് വരുന്ന അതിഥികൾക്ക് നൽകുന്നതിലാണ് സംതൃപ്തി കണ്ടിരുന്നത് എന്നായിരുന്നു. ഈ വാക്ക് പലപ്പോഴായി ഡോക്ടർ തലത്ത് തന്നോട് പറഞ്ഞിരുന്നു. എന്നാൽ അതിഥികൾക്ക് നൽകുന്നതിലുള്ള സംതൃപ്തി മാഡം തലത്ത് ഇപ്പോൾ പരിപൂർണ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നു. കാരണം തൻ്റെ കൈകൊണ്ട് പാകപ്പെടുത്തിയ ഭക്ഷണമാണ് സുധീറിനായി അവർ നൽകുന്നത്. അങ്ങനെ അവർ തമ്മിലുള്ള സംഭാഷണത്തിനിടയിൽ മാഡം തലത്ത് സുധീറിനോടായി ഇങ്ങനെ പറയുന്നു. ന്യൂയോർക്കിലെ താമസ സ്ഥലത്തെ പാർക്കിൽ ഇളവെയിൽ കായാൻ വന്നിരുന്ന മൂക്കട്ട ഒലിക്കുന്ന ചെവി കേൾക്കാൻ വയ്യാത്ത ആ വൃദ്ധനെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇന്ത്യക്കാർ അച്ഛനമ്മമാരെ ദൈവത്തെപ്പോലെ വിചാരിക്കുന്നുവല്ലേ എന്നും ഇന്ത്യയിൽ ജനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നും അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ ഇന്ത്യ എത്ര നല്ല നാടാണെന്നും ആ വൃദ്ധൻ തന്നോട് പറഞ്ഞതായി അവർ ഓർത്തു. എന്നാൽ ഞാൻ ഇന്ത്യയിൽ ജനിച്ചു, പക്ഷേ അച്ഛനമ്മമാരെ ഒരിക്കലും ദൈവത്തെപ്പോലെ ഞാൻ വിചാരിച്ചില്ല. അവസാന കാലത്ത് അമ്മ തുടർച്ചയായി എഴുതിയിട്ടും വന്നു താമസിക്കുക പോലും ഞാൻ ചെയ്തില്ല. അല്ലെങ്കിലും കൊടുത്തതേ നേടാനൊക്കൂ എന്ന് തൻ്റെ ഏകാന്ത ജീവിതത്തെ ഉദാഹരണമായി കാട്ടിക്കൊണ്ട് മിസ്സിസ് സ്ഥലത്ത് പറയുന്നു. തൻ്റെ ഭർത്താവിന് വേണ്ടി രൂപപ്പെടുത്തിയതായിരുന്നു തൻ്റെ ജീവിതമെന്നും അവിടെ മറ്റാർക്കും ഇടമില്ലായിരുന്നുവെന്നും അവർ ഓർക്കുന്നു. അതുകൊണ്ടാണ് മക്കൾക്ക് ഭാരമാകാതെ
താൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിച്ചതെന്ന് മിസ്സിസ് തലത്ത് കൂട്ടിച്ചേർക്കുന്നു. അവരുടെ നിശ്ചയദാർഢ്യവും അഭിമാനബോധവും സുധീറിൽ മതിപ്പുളവാക്കുന്നു. മടങ്ങിപ്പോകാനായി സുധീർ എഴുന്നേൽക്കുന്ന സമയത്ത് അവർ വീണ്ടും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നു, മാഡം തലത്ത് മരിച്ചുപോയി മോനെ, ഡോക്ടർ തലത്തിനോടൊപ്പം. ഇത് അമ്മയാണ് താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മ. അങ്ങനെ പറഞ്ഞാലേ ഈ നാട്ടുകാർ അറിയൂ. ഈ സമയത്ത് സുധീറിൻ്റെ കണ്ണുകൾ നിറഞ്ഞ് കവിയുന്നുണ്ടായിരുന്നു. അയാൾ അവർക്ക് അമ്മയായി മാറിയ നിമിഷമായിരുന്നു ഇപ്പോൾ. കാരണം മാഡം തലത്തായി ജീവിച്ച തനിക്ക് ഒരു സമ്പാദ്യവും ഇതുവരെ നേടാനായില്ല എന്നവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. തൻ്റെ ഭർത്താവിനെ നഷ്ടമായി, തൻ്റെ മക്കളെപ്പോലും തനിക്ക് നഷ്ടമായിട്ടുണ്ട്. ബോർഡിങ്ങിൽ പഠിപ്പിച്ച തൻ്റെ മക്കൾക്ക് ഒരിക്കലും താനൊരു ഭാരമായി മാറരുത് എന്ന് അവർ ചിന്തിച്ചു. കാരണം കൊടുത്തതേ കിട്ടു. തൻ്റെ അച്ഛനമ്മമാരോട് താൻ ചെയ്ത കാര്യങ്ങൾ മാഡം തലത്ത് ഇപ്പോൾ ഓർക്കുന്നു. താൻ തൻ്റെ അച്ഛനമ്മമാരോട് ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ് തൻ്റെ മക്കളിപ്പോൾ തന്നോടും ചെയ്തിരിക്കുന്നത്. കാരണം തൻ്റെ അച്ഛനമ്മമാരെ സ്നേഹിക്കാൻ ഒരിക്കലും തനിക്കായില്ല, തൻ്റെ മക്കളെ പരിപാലിക്കാനും തനിക്കായില്ല. ഈ സമയത്ത്, ഈ വയസ്സുകാലത്ത് തൻ്റെ മക്കൾക്കൊരു ഭാരമാവരുത് എന്ന് കരുതിയാണ് താൻ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിഞ്ഞുകൂടുന്നത് എന്നും അവർ പറഞ്ഞു. അതായത്, മാഡം തലത്ത് ഡോക്ടർ തലത്തിന് വേണ്ടി ജീവിച്ചയാളായിരുന്നു. അദ്ദേഹം മരിച്ചതോടുകൂടി അവരും പോയി. ഞാനിപ്പോൾ അമ്മയാണ്, താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മ. അങ്ങനെ പറഞ്ഞാലേ ഈ നാട്ടുകാർ അറിയൂ എന്ന് അവർ കൂട്ടിച്ചേർക്കുന്നത് അതുകൊണ്ടാണ്. മിസ്സിസ് തലത്ത് സുധീറിൻ്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നു. തൻ്റെ പിൻഗാമിയായി വളർന്നു വരുന്നവനാണ് സുധീർ എന്ന് തൻ്റെ ഭർത്താവ് പറഞ്ഞത് അവർ ഓർക്കുന്നുണ്ട്. പിന്നെ മിസ്സിസ് തലത്ത് ഇതുകൂടി സുധീറിനോട് കൂട്ടിച്ചേർക്കുന്നു. നിങ്ങളുടെ വരാൻ പോകുന്ന ഭാര്യയോട് ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ശ്രദ്ധിക്കുക, കുട്ടികളെ ബോർഡിങ്ങുകളിൽ ഒരിക്കലും അയക്കരുതെന്ന്, അവർക്ക് ഒരിക്കലും ആയയെ വെക്കരുതെന്ന്. അമ്മ തന്നെ വളർത്തണം, ശാസിക്കുകയും ലാളിക്കുകയും കൂട്ടുകൂടുകയും വേണം. എങ്കിലേ അമ്മയെന്നത് കുട്ടികളുടെ ഒരു ഭാഗവും കുട്ടികൾ അമ്മയുടെ ഒരു ഭാഗവുമായി തീരുന്നുള്ളൂ എന്ന് മിസ്സിസ് തലത്ത് പറയുന്നു. തനിക്ക് ഇതുവരെ തൻ്റെ കുട്ടികളെ സ്നേഹിക്കാൻ സാധിച്ചിട്ടില്ല, അവരെ വളർത്താൻ സാധിച്ചിട്ടില്ല, ശാസിക്കാൻ സാധിച്ചിട്ടില്ല, ലാളിക്കാനും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ട ഒരമ്മയല്ല ഞാൻ എന്ന് മാഡം തലത്ത് കൂട്ടിച്ചേർക്കുന്നു. എന്നാൽ നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ പറയണം, കുട്ടികളെ ഒരിക്കലും ബോർഡിങ്ങിൽ അയക്കരുതെന്ന്, അവർക്ക് ആയയെ വെക്കരുതെന്ന്. അമ്മ തന്നെ അവരെ വളർത്തണം, ശാസിക്കുകയും ലാളിക്കുകയും കൂട്ടുകൂടുകയും വേണം. എങ്കിലേ അമ്മ എന്നത് ഒരു കുട്ടിയുടെ ഭാഗവും കുട്ടികൾ അമ്മയുടെ ഭാഗവുമായി തീരുന്നുള്ളൂ. മിസ്സിസ് തലത്തിൻ്റെ ഈ വാക്കുകൾ കേട്ട സമയത്ത് സുധീർ ആകെ ഞെട്ടിപ്പോകുന്നു. കൂടാതെ ഒരു കാര്യം കൂടി അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്, ഇങ്ങനെ യഥാർത്ഥത്തിലുള്ള അമ്മയായി മാറിയെങ്കിലേ ഒരുപാട് നല്ല ഓർമ്മകൾ വാർദ്ധക്യകാലത്ത് കൂട്ടായി ശേഷിക്കുകയുള്ളൂ എന്നും കൂട്ടിച്ചേർക്കുന്നു. നിങ്ങൾ മടങ്ങി വരുന്ന സമയത്ത് താൻ ഉണ്ടായിരിക്കുമോ എന്ന് ഇനി പറയാൻ സാധ്യമല്ല. എങ്കിലും എനിക്ക് നിന്റെ മനസ്സിലെങ്കിലും ജീവിക്കണമെന്ന് മിസ്സിസ് തലത്ത് പറയുന്നു. ഇങ്ങനെ പടിയിറങ്ങിയിട്ടും തിരിഞ്ഞു നോക്കിയ അയാളിൽ മാഡം തലത്ത് അമ്മയായി മാറുന്നത്, ഭഗവതിയായി മാറുന്നത്, സ്ത്രീയുടെ വിശ്വരൂപമായി മാറുന്നത് സുധീറിൽ നിറഞ്ഞു നിൽക്കുന്നതോടുകൂടി ഈ പാഠഭാഗം അവസാനിക്കുന്നു. നോക്കുക, അമ്മയെന്നത് എന്താണെന്നും അമ്മയുടെ അർത്ഥം എന്താണെന്നും സുധീറിന് ഇവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. ഇങ്ങനെ നിന്റെ മനസ്സിലെങ്കിലും ഒരു അമ്മയായി എനിക്ക് ജീവിക്കണം എന്നാണ് മാഡം തലത്ത് പറഞ്ഞത്. തൻ്റെ മക്കളുടെ മനസ്സിൽ ഒരിക്കലും താനൊരു അമ്മയായി നിലനിൽക്കില്ല. കാരണം അവരെ സ്നേഹിച്ചിട്ടില്ല, അവരെ ലാളിച്ചിട്ടില്ല.
എന്നാൽ സുധീർ നിന്റെ മനസ്സിൽ എനിക്കൊരു അമ്മയായി ജീവിക്കണം എന്നതാണ് അവരുടെ അവസാനത്തെ ആഗ്രഹം. ഇങ്ങനെ പടിയിറങ്ങിയിട്ടും തിരിഞ്ഞു നോക്കിയ അയാളിൽ മാഡം തലത്ത് അമ്മയായി ഭഗവതിയായി സ്ത്രീയുടെ വിശ്വരൂപമായി നിറഞ്ഞു നിൽക്കുന്നത് സുധീറിൽ കാണാൻ സാധിക്കുന്നതോടുകൂടി ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഇതാണ് വിശ്വരൂപം എന്ന കഥയുടെ ആശയമായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. കുട്ടികൾ കൃത്യമായി പാഠഭാഗത്തിൻ്റെ ആശയം വായിച്ചു നോക്കുക. ഞാൻ പറഞ്ഞിട്ടുള്ളത് കേവലമായ ഈ പാഠഭാഗത്തിൻ്റെ ആശയമാണ്. കൂടുതൽ ആഴങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ പാഠഭാഗത്തെ കൃത്യമായി നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഇത്രയും നേരം ക്ലാസ്സുകൾ വളരെയധികം ശ്രദ്ധയോടുകൂടി വീക്ഷിച്ച എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം.